ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ആറാം ഘട്ടം തെരഞ്ഞെടുപ്പ് പൊതുവിൽ സമാധാനപരമായി കടന്നുപോയ വാർത്തയാണ് പത്രലോകം തരുന്ന ദേശീയ വാർത്ത. തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത, തെരഞ്ഞെടുപ്പിൻ്റെ ശതമാനം, ജനങ്ങളുടെ പങ്കാളിത്ത ശതമാനം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ ചക്രവാളം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ദേശാഭിമാനിയുടെ ഒന്നാം പുറം ആ വാർത്ത തരുന്നത് കാണുക. ബംഗാളിലും അസമിലും തമിഴ്നാട്ടിലും മെച്ചപ്പെട്ട പോളിംഗ് എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത ദേശാഭിമാനിയുടെ ഒന്നാം പുറത്ത് നിന്ന് നമ്മെ തേടിയെത്തുന്നത്. 11 സംസ്ഥാനത്തെ 117 ലോക്സഭാ മണ്ഡലങ്ങളിലായി വ്യാഴാഴ്ച നടന്ന ആറാം ഘട്ടം വോട്ടെടുപ്പിൽ ബംഗാളിലും അസമിലും തമിഴ്നാട്ടിലും കനത്ത പോളിംഗ്. 6 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്ന അസമിൽ പലയിടത്തും അക്രമമുണ്ടായി. പശ്ചിമബംഗാളിലെ 6 മണ്ഡലങ്ങളിൽ അവസാന റിപ്പോർട്ട് പ്രകാരം 82% പോളിംഗ്. ആകെയുള്ള 39 സീറ്റിലേക്കും വോട്ടെടുപ്പ് നടന്ന തമിഴ്നാട്ടിൽ 73% ആണ് പോളിംഗ്. ആസമിൽ 77.05% ആളുകൾ വോട്ട് ചെയ്തു. പൊതുവിൽ മെച്ചപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയാണ് പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും പിന്നിൽ എന്നുകൂടി ഈ വാർത്തകൾ നമ്മോട് പറയുന്നു. ആറാം ഘട്ടം തെരഞ്ഞെടുപ്പിൻ്റെ വാർത്ത, പ്രധാനപ്പെട്ട വാർത്ത ഇതെല്ലാമാണ്. ഇന്നലെ രാജ്യം മൊത്തത്തിൽ കാത്തിരുന്ന ഒരു വിധിന്യായമുണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരത്തെ സംബന്ധിച്ചും ആ നിധിശേഖരം അനധികൃതമായി രാജാ കുടുംബം തന്നെ കടത്തിക്കൊണ്ടുപോയതിനെയും ഒക്കെ പറ്റി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ സുപ്രീംകോടതി എന്താണ് അക്കാര്യത്തിൽ നിരീക്ഷിക്കാൻ പോകുന്നത്, സുപ്രീംകോടതി എടുക്കാൻ പോകുന്ന നിലപാടെന്ത്? ഇന്നലെ മുൾമുനയിൽ നിന്ന് കേരളം അത് കാതോർത്ത് നിന്നപ്പോൾ അതേ സംബന്ധിച്ച വാർത്ത ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മെ തേടിയെത്തി. മലയാള മനോരമ ആ വാർത്ത ഒന്നാം പേജിൽ ലീഡ് വാർത്തയാക്കുക. സ്വാഭാവികം, കാണുക. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണം ചുമതല 5-അംഗ സമിതിക്ക്. കാത്തിരുന്ന വിധി വന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 4 മാസത്തേക്ക് പുതിയ ഭരണസമിതി വന്നു വരുന്നു. പത്മനാഭദാസനല്ല എന്ന് തെളിയിച്ചതിനാൽ രാജകുടുംബം പുറത്തേക്ക് പോയി. ക്ഷേത്ര താക്കോലുകൾ രാജാവിൻ്റെ കയ്യിൽ നിന്ന് സുപ്രീംകോടതി തിരിച്ചു വാങ്ങി ജില്ലാ ജഡ്ജിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇനി രാജാവും അവിടെ സാധാരണ ഭക്തനായി മാറുന്നു. നല്ല പത്മനാഭദാസനാകാം അദ്ദേഹത്തിന്. ചരിത്രപരമാണ് ഈ വിധിന്യായം. ഇന്നലെ വരെ രാജാവ് വന്ന വഴികൾ പുറമിൽ നിന്ന് അടയുന്നു. ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു സാധാരണ ഭക്തനായി, വിനീതനായി, വിധേയനായി, സാധാരണക്കാരിൽ ഒരാളായി, രാജകുടുംബത്തിലെ രാജവാഴ്ച ഇപ്പോഴുള്ള മൂപ്പ് ഇപ്പോഴുള്ള രാജാവിന് വരാം. ജില്ലാ ജഡ്ജിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് വണങ്ങി നിൽക്കേണ്ടി വരും ക്ഷേത്രത്തിനകത്ത്. അതാണ് ജനാധിപത്യം. രാജാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് കോട്ടയ്ക്കകം ജനത കടക്കുന്നത് 64 വർഷങ്ങൾക്ക് ശേഷം. ആ സവിശേഷതയാണ് ഈ വിധിന്യായത്തിലൂടെ മലയാളി വായിച്ചെടുക്കുന്നത്. ജില്ലാ ജഡ്ജി അധ്യക്ഷൻ സർക്കാരിനും പ്രതിനിധി, മൂലം തിരുനാൾ രാമവർമ്മ ട്രസ്റ്റിയായി തുടരും. കൗതുകകരമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന സുപ്രീംകോടതിയിലുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കത് കാണാനാകും. KN സതീഷ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കും. കണക്കെടുപ്പ് ചുമതല വിനോദ് റോയ്ക്ക് CAGക്ക് 25 വർഷത്തെ കണക്കെടുക്കാനാണ് CAGയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജോമി തോമസാണ് ദില്ലിയിൽ നിന്ന് ചരിത്രപരമായ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മനോരമയുടെ ലേഖകൻ. കാണുക. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണച്ചുമതല താൽക്കാലിക സംവിധാനമായി തിരുവിതാംകൂർ ജില്ലാ ജഡ്ജി അധ്യക്ഷനായുള്ള 5-അംഗ സമിതിയെ ഏൽപ്പിക്കാൻ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഗുരുവായൂർ ദേവസ്വം മുൻ കമ്മീഷണർ KN സതീഷിനെ എക്സിക്യൂട്ടീവ് ഓഫീസറായും മുൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിനോദ് റോയിയെ കണക്കെടുപ്പിന് നേതൃത്വം നൽകാനും കോടതി നിയമിച്ചു. മൂലം തിരുനാൾ രാമവർമ്മ ട്രസ്റ്റിയായി തുടരും. പ്രധാന കാര്യങ്ങളിൽ ഭരണസമിതിക്ക് ട്രസ്റ്റിയുടെ അഭിപ്രായം ചോദിക്കാം. അഭിപ്രായം നൽകുന്ന കാര്യങ്ങളിൽ മാത്രമേ ട്രസ്റ്റിക്ക് ഉത്തരവാദിത്വമുണ്ടാവുകയുള്ളൂ. ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ SR ഭുവനേന്ദ്രൻ നായരും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയശേഖരൻ നായരും അവധിയിൽ പ്രവേശിക്കും. ക്ഷേത്രം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി August 1 പരിഗണിക്കുകയും ചെയ്യും. ഇതാണ് ഇതേ സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ നിരീക്ഷണം, തീരുമാനം.
അതിൻ്റെ വിശദാംശങ്ങൾ മലയാള മനോരമ ഒന്നാം പേജിൽ വളരെ വിശദമായി തന്നെ തന്നിരിക്കുന്നു. അഭിമാന ദൗത്യമായി ഈ കാര്യം വിനോദ റോയി കാണുന്ന കാര്യവും മലയാള മനോരമ ഇൻസെറ്റിൽ തരുന്നത് കാണുക. സുപ്രീം കോടതി ഏൽപ്പിച്ച ദൗത്യം അഭിമാനമായി കാണുന്നുവെന്ന് മുൻ സി എ ജി വിനോദ് റോയ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കണക്കുകൾ ആത്മാർത്ഥതയോടെ പരിശോധിക്കുമെന്നും അദ്ദേഹം പറയുമ്പോൾ ഇതിനു മുമ്പ് നന്നായി പരിശോധിച്ച് ചൂജി പോലെയുള്ള ഇടപാടുകളിൽ അത് നന്നായി പരിശോധിച്ച് കഴിവും നട്ടെല്ലും തെളിയിച്ചയാൾ തന്നെയാണ് വിനോദ് റോയ് എന്ന് നമുക്കറിയാം. മലയാള മനോരമയുടെ ഇൻസെറ്റ് വാർത്തയിൽ ഒരു തമാശ കൂടി അവർ ചേർക്കാൻ മറന്നില്ല. നല്ല കാര്യം, വിധി നടപ്പാക്കും, രാജകുടുംബത്തെ അവഹേളിക്കരുത്, മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ്. നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റിയായ മുഖ്യമന്ത്രിക്ക് സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ മറ്റൊരു നിർവാഹവുമില്ല, അതിനകത്തൊരു സൗജന്യവും വേണ്ട. മറിച്ച് അദ്ദേഹം രാജകുടുംബത്തോട് ഒരു സോഫ്റ്റ് കോർണർ പുലർത്തുന്നുണ്ട്. കാണുക, ഇത്രയും നാളും നല്ല രീതിയിലാണ് രാജകുടുംബം ക്ഷേത്രഭരണം നടത്തിയത്. അവരെ അവഹേളിക്കുന്ന നടപടി ശരിയല്ല, അതിനോട് തീരെ യോജിപ്പില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായും നിലവിലുള്ള രാജകുടുംബത്തോട് വളരെ നല്ല ഒരു സോഫ്റ്റ് കോർണറുണ്ട്. സോഫ്റ്റ് കോർണർ കാട്ടുക എന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ദൗർബല്യമാണ്. സരിത എസ് നായരോട് സോളാർ ഇടപാട് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സോഫ്റ്റ് കോർണർ അദ്ദേഹം കാട്ടി തീർന്നില്ല. ബിജു രാധാകൃഷ്ണനോട് അടച്ചിട്ട മുറിയിൽ ഒരു മണിക്കൂർ കുടുംബകാര്യങ്ങൾ സംസാരിച്ച് മഹാമനസ്കനായ മുഖ്യമന്ത്രി ആ മനുഷ്യനോട് തൻ്റെ സോഫ്റ്റ് കോർണർ കാട്ടി. സലീം രാജിനോട് കഴിഞ്ഞ 9 വർഷമായി സോഫ്റ്റ് കോർണർ കാട്ടി കാട്ടി കാട്ടിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി. അങ്ങനെ അല്ലറ ചില്ലറ മോഷണങ്ങളുമായി നടക്കുന്ന ആളുകളോട് നല്ല സോഫ്റ്റ് കോർണറാണ് മുഖ്യമന്ത്രിക്ക്. ആ സോഫ്റ്റ് കോർണർ ഇപ്പോൾ മോഷണം നടത്തി എന്ന സംശയത്തിൽ നിൽക്കുന്ന മഹാരാജാവിനോടും മുഖ്യമന്ത്രിക്കുണ്ട് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. പ്രമുഖ ദിനപത്രങ്ങൾ ചരിത്രപരമായ ഈ വിധിന്യായം പുറപ്പെടുവിക്കുന്ന ദിവസം നൽകിയിരിക്കുന്ന ഈ വാർത്ത ലീഡാക്കി നൽകിയിരിക്കുന്ന ശീർഷകങ്ങളും കൗതുകകരം തന്നെ. മനോരമയുടെ ശീർഷകം നാം കണ്ടു, മാതൃഭൂമി രാജകുടുംബത്തെ ഒഴിവാക്കി എന്ന ശീർഷകത്തിലാണ് ഈ വാർത്ത തരുന്നത്. മനോരമ ചുമതല 5-അംഗ സമിതിക്ക് നൽകി എന്ന് പറഞ്ഞപ്പോൾ കുറെ കൂടി തണ്ടലുറപ്പോടെ മാതൃഭൂമി മുന്നോട്ട് വന്ന് പറയുന്നത് രാജകുടുംബത്തെ ഒഴിവാക്കിയെന്ന് ശീർഷക ഭാഗത്തുണ്ട്. ദേശാഭിമാനി രാജകുടുംബം പുറത്ത്, ഔട്ട് എന്ന നിലയ്ക്കാണ് രാജകുടുംബം പുറത്തായി എന്ന് ദേശാഭിമാനി പറയുന്നു. കഴിഞ്ഞില്ല കൗതുകരമെന്ന് പറയട്ടെ. മംഗളത്തിൻ്റെ ശീർഷകവും അതുതന്നെ, രാജകുടുംബം പുറത്ത്. തീർന്നില്ല മാധ്യമത്തിൻ്റെ ശീർഷകവും അത് തന്നെയാണ് രാജകുടുംബം പുറത്ത്. കേരളകൗമുദിയാണ് മനോഹരമായ ഒരു ശീർഷകം കൊടുത്തിരിക്കുന്നത്. അത് പറയുന്നത് ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രജാഭരണം. രാജാവ് പുറത്ത് എന്ന് മറ്റു പത്രങ്ങൾ പറഞ്ഞപ്പോൾ രാജാവ് പുറത്തായാൽ അവിടെ നടക്കുന്നത് എന്ത് എന്ന് തിരുവനന്തപുരം പത്രമായ കേരളകൗമുദി, ഇനി പ്രജാഭരണമാണ് അവിടെ നടക്കുന്നത്. 64 വർഷങ്ങൾക്ക് ശേഷം കോട്ടയ്ക്കകത്തെ പാവം ജനങ്ങൾക്ക് ആദ്യമായി സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. അത് ഇന്നലെയായിരുന്നു നൽകിയതാകട്ടെ, സുപ്രീം കോടതിയുമായിരുന്നു. അതാണ് ഇതുമായി ബന്ധിപ്പിച്ച് നമുക്ക് ലഭിക്കുന്ന വാർത്ത. മറ്റൊരു വാർത്ത കൂടി വ്യത്യസ്ത പത്രങ്ങൾ തന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ 1-ജില്ലാ പ്രിൻസിപ്പൽ അഡീഷണൽ സെഷൻസ് ജഡ്ജിയാണ് ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അധികാരം വഹിക്കാൻ പോകുന്നത്. ജില്ലാ ജഡ്ജി അധികാരം വഹിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞതെങ്കിൽ ജില്ലാ ജഡ്ജി ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം സുനിൽ തോമസ് എന്ന ക്രിസ്ത്യാനി ആയിരിക്കുന്നതുകൊണ്ട് അടുത്ത ഊഴക്കാരനല്ല ഊഴക്കാരിയാണ് വരുന്നത്. ക്ഷേത്രത്തിൽ കയറാൻ പെണ്ണുങ്ങൾക്ക് അവകാശമുണ്ടോ? വളരെ വൈകിയാണ് പള്ളികൾ പോലും പള്ളിയിൽ പ്രവേശനം സ്ത്രീകൾക്ക് നൽകിയത്. ക്ഷേത്രങ്ങളിൽ മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു സ്ത്രീകൾക്ക്. ഏതായാലും ഇവിടെ അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ പി ഇന്ദിരയാണ് ഇനി ആ പരമാധികാര പീഠത്തിലേക്ക് വരുന്നത്. രാജാവ് ക്ഷേത്രത്തിൽ വരുമ്പോൾ എല്ലാവരും ഇറങ്ങണം എന്ന ഒരു നടപടിക്രമം മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞിരിക്കുന്നു. അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ പി ഇന്ദിര വരുമ്പോൾ രാജാവ് പോലും പുറത്തിറങ്ങി നിൽക്കേണ്ടി വരുന്ന ചരിത്രം തകിടം മറിയുന്നൊരു കാലഘട്ടം തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നു. രാജാവ് പോകുന്നു, ഇന്ദിര വരുന്നു. രാജ്ഞിയായല്ല, മറിച്ച് ക്ഷേത്രത്തിൻ്റെ അധികാരിയായി.
സത്യത്തിൽ കോട്ടക്കകത്തിനും സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്തകൾ നമ്മോട് പറയുന്നത്. ഇനി ഭരണം ജഡ്ജിക്കാണ്. അതേ സംബന്ധിച്ച വാർത്ത മെട്രോ വാർത്ത ലീഡാക്കിയിരിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം ജഡ്ജി ഭരിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണം തിരുവിതാംകൂർ രാജവംശത്തിന് നഷ്ടപ്പെട്ടു. ക്ഷേത്രഭരണം തിരുവനന്തപുരം ജില്ലാ ജഡ്ജി ചെയർമാനായുള്ള പുതിയ ഭരണസമിതിയിലേക്ക് മാറിയിരിക്കുന്നു. ജഡ്ജിയാണ് ഇനി ഭരിക്കുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഭാവിയിൽ തങ്ങളെ പഴിക്കരുത് എന്ന് രാജകുടുംബം സുപ്രീം കോടതിയിൽ പറഞ്ഞ തമാശ ദീപിക പൊതുവിശേഷം പേജിൽ തരുന്നു. കാണുക, ഭാവിയിൽ ഞങ്ങളെ പഴിക്കരുത്. തിരുവിതാംകൂർ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനവും തീരുമാനങ്ങളും കൊണ്ട് ഭാവിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് തങ്ങളെ ഉത്തരവാദികളാക്കരുത് എന്ന രാജകുടുംബത്തിൻ്റെ അപേക്ഷ സുപ്രീം കോടതി അംഗീകരിച്ചു. ഇതുവരെയുള്ള കാര്യങ്ങൾക്കേ തങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളൂ. ഇനി ജില്ലാ ജഡ്ജി വന്ന് അഞ്ചംഗ സമിതി ഭരിക്കുമ്പോൾ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തങ്ങളെ പിടിക്കരുത് എന്ന് സുപ്രീം കോടതിയിൽ രാജകുടുംബത്തിൻ്റെ അപേക്ഷ വന്നിരിക്കുന്നു. സുപ്രീം കോടതി അത് സ്വീകരിച്ചു. ഭൂതം ഭൂതത്തെപ്പോലെ പുടികൂടിയവരാണ് ഭാവിയെപ്പറ്റി ഇപ്പോൾ വൃഥാ വർത്തമാനം പറയുന്നത് എന്ന് ഒരു സിനിമാ ഡയലോഗ് ഓർത്തുപോകും ഈ വാർത്ത വായിക്കുമ്പോൾ. സുന്ദർ രാജിൽ തുടങ്ങി അനന്തപത്മനാഭൻ പൂർത്തിയാക്കിയ വലിയ ഒരു ചരിത്ര മിഷന്റെ വാർത്തയാണ് കേരള കൗമുദി കാലികം പേജിൽ സചിത്രമായി തരുന്നത്. കെ പി കൈലാസ്നാഥ് അതിങ്ങനെ തരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണം രാജകുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് ജില്ലാ ജഡ്ജി ചെയർമാനായ അഞ്ചംഗ സമിതിക്ക് താൽക്കാലികമായി നൽകാനുള്ള സുപ്രീം കോടതി വിധിയിൽ കലാശിച്ചത് രണ്ടു പേരുടെ നിയമ പോരാട്ടം. ശ്രീ പത്മനാഭ ഭക്തനും റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനുമായിരുന്ന പരേതനായ സുന്ദർരാജ് അയ്യങ്കാറും സഹോദരപുത്രനും ഹൈക്കോടതി അഭിഭാഷകനുമായ ടി കെ അനന്തപത്മനാഭനുമാണ് ഈ പോരാട്ടം നടത്തിയത്. ഇതേ സംബന്ധിച്ച് സുന്ദർരാജ് അയ്യങ്കാർ നടത്തിയ പോരാട്ടത്തിലൂടെയാണ് ലോകം ഇതേ സംബന്ധിച്ചുള്ള നിധി കുംഭത്തെക്കുറിച്ച് നാം ആദ്യമായി അറിഞ്ഞത്. സചിത്രമായി ഈ വാർത്ത കേരള കൗമുദി വരുമ്പോൾ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഒരുപോലെ കേരള കൗമുദി കൃതാർത്ഥതയോടെ ഓർമ്മിക്കുന്നു. ദേശാഭിമാനി ഇതുമായി ബന്ധിപ്പിച്ച് തരുന്ന ഒരു വാർത്ത കൗതുകകരമാണ്. മുഴങ്ങുന്നത് സുന്ദർരാജൻ്റെ വാക്കുകൾ. അത് കാണുക, ആ വാർത്ത സുന്ദർരാജൻ്റെ ചിത്രമടക്കം. സുന്ദർരാജൻ ജീവിച്ചിരിപ്പില്ല, പക്ഷേ സുന്ദർരാജൻ്റെ വാക്കുകൾ ഇപ്പോൾ വിശ്വാസികളുടെ കാതുകൾ മുഴങ്ങുന്നുണ്ട്. അതിങ്ങനെ ശ്രീ പത്മനാഭൻ്റെ നിധി ഭഗവാനിലേക്ക് തന്നെ ചേരണം, എല്ലാം അളന്ന് തിട്ടപ്പെടുത്തണം, ഒന്നും അന്യാധീനപ്പെടരുത്. അതിനാണ് കേസ് നൽകിയത്. ക്ഷേത്രത്തിൽ 100,000 കോടി രൂപയുടെ അമൂല്യ ശേഖരമുണ്ട് എന്ന് കണ്ടെത്താനായതിൻ്റെയും ക്ഷേത്രഭരണം പുതിയ കൈകളിൽ എത്തുന്നതിൻ്റെയും പിന്നിൽ യഥാർത്ഥ വ്യവഹാരം തുടങ്ങുന്നത് സുന്ദർരാജനിലൂടെയായിരുന്നു. ഐ പി എസ് ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ച സുന്ദർരാജൻ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയായ റോയിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ ശ്രീ പത്മനാഭൻ്റെ ഭക്തനും ആയിരുന്നു അദ്ദേഹം. ഏതായാലും ജീവിച്ചിരുന്നു എങ്കിൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം സന്തുഷ്ടനായ വ്യക്തി അദ്ദേഹമായിരുന്നേനെ. മരിച്ചതുകൊണ്ട് വളരെ മനോഹരമായി ദേശാഭിമാനി അദ്ദേഹത്തെ ഇപ്പോൾ ഓർക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായി. പുതിയ ബാർ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച പ്രശ്നം കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഉറക്കം കെടുത്തുന്നുവോ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആലോചിക്കാവുന്ന വാർത്തകളാണ് പത്രലോകം നമുക്ക് തരുന്നത്. മലയാള മനോരമയുടെ വർത്തമാനം പേജ് കാണുക. ബാറുകളിൽ കുടുങ്ങിയ കോൺഗ്രസ് ചേരിതിരിവ് അയയുന്നില്ല എന്നാണ് മനോരമ നിരീക്ഷിക്കുന്നത്. അത്ര ഗൗരവതരമല്ല ആയ ഒരു കാര്യമൊന്നും അല്ല ഇതെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഭ്രാന്തി പടർത്തുന്ന സംഭ്രമജനകമായ വാർത്തകൾ വേണമല്ലോ പത്രങ്ങൾക്ക്. അതുകൊണ്ട് ബാറുകളിൽ കുടുങ്ങിയ കോൺഗ്രസ് ചേരിതിരിവ് അയയുന്നില്ല എന്ന് പറഞ്ഞാൽ ബാറുകളിൽ കുടുങ്ങിയ വർത്തമാന പത്രങ്ങളുടെ താൽപ്പര്യം ഇനിയും അയയുന്നില്ല എന്നുകൂടി മാറ്റി വായിക്കാം. ഏതായാലും ബാറുകളിൽ കുടുങ്ങിയ കോൺഗ്രസിൻ്റെ ചേരിതിരിവ് എന്തൊക്കെയാണ് എന്ന് ഈ വാർത്ത പറയുമ്പോൾ അതിൻ്റെ കൗതുകകരമായ വിശദാംശങ്ങളിലേക്ക്. ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിലെ ഗ്രൂപ്പ് വിഭാഗങ്ങളുടെ ഒരു സമതുലനം തീരുമാനിക്കുന്നത് ബാറുകളാണ്, മദ്യമാണ്. കോൺഗ്രസ്സിലൊരു മദ്യചേരിയും എതിർചേരിയും രൂപപ്പെടുന്നു എന്നാണ് വാർത്തകൾ പറയുന്നത്. ബാറുകളിൽ കുടുങ്ങിയ കോൺഗ്രസ് ചേരിതിരിവ് അയയുന്നില്ല. അടച്ചു പൂട്ടിയ 418 ബാറുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിനുണ്ടായ ചേരിതിരിവിന് അയവില്ല. കെ പി സി സി സർക്കാർ ഏകോപന സമിതി വീണ്ടും ചേരും എന്നാണ് ധാരണയെങ്കിലും
അക്കാര്യത്തിൽ തീരുമാനമായില്ല. പൂട്ടിയ ബാറുകളിൽ 2-സ്റ്റാർ നിലവാരവും 2-സ്റ്റാർ പദവിയും ഉള്ളവയ്ക്ക് മാത്രം ലൈസൻസ് പുതുക്കി നൽകിയാൽ മതിയെന്നതിൽ സുധീരൻ ഉറച്ചു നിൽക്കുമ്പോൾ അത് പ്രായോഗികമല്ല എന്ന നിയമപരമായ പ്രായോഗികപരം അല്ലെന്നും നിയമപരമായി നിലനിൽക്കില്ലെന്നുമുള്ള എതിർവാദമാണ് ഉമ്മൻചാണ്ടിയും ബാബുവും ഒക്കെ ഉന്നയിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിൽ ഒരു പുതിയ ചേരി രൂപപ്പെട്ടിരിക്കുന്നു, കോൺഗ്രസ് ലിക്കർ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. മറ്റു വാർത്ത കൂടി ഇതുമായി ബന്ധിപ്പിച്ച് മനോരമ അതേ പേജിൽ തരുന്നു. പൂട്ടിയ ബാറുകൾ തുറക്കരുത് എന്ന് KCBC. സുധീരന് പിന്തുണയുമായി നേതാക്കൾ. കോൺഗ്രസിലെ ആൻറ്റി ലിക്കർ ലോബിക്ക് KCBC പിന്തുണ എന്നാണ് ഈ വാർത്ത പറയുന്നത്. 418 ബാറുകൾക്കും പ്രവർത്തനാനുമതി നൽകുന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ സാമൂഹിക മതസംഘടനകളുടെയും സംഘടനകളും സാംസ്കാരിക നേതാക്കളും നിലപാട് വ്യക്തമാക്കണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഒരഭിപ്രായം അടിച്ചേൽപ്പിക്കൽ നടക്കില്ല എന്നാണ് സുധീരനെ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചുകൊണ്ട് ബാബു എന്ന എക്സൈസ് മന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും എതിർത്തു എന്ന പ്രചരണം ശരിയല്ല എന്ന് സുധീരൻ തിരിച്ചടിക്കുകയും ചെയ്തു. KPCC സർക്കാർ ഏകോപന സമിതി യോഗത്തിൽ എല്ലാവരും തന്നെ എതിർത്തു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. നിർവാഹക സമിതി യോഗത്തിൽ നടന്ന ചർച്ചയിൽ ഭൂരിപക്ഷം അംഗങ്ങളിൽ നിന്നും ഉയർന്നു വന്ന പൊതുവികാരം ഏകോപന സമിതി യോഗത്തിൽ അവതരിപ്പിക്കുന്ന ഉത്തരവാദിത്വം മാത്രമാണ് താൻ ചെയ്തത്, അല്ലാതെ വ്യക്തിപരമായ അഭിപ്രായം അടിച്ചേൽപ്പിക്കുകയായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ആരൊക്കെയാണ് മദ്യത്തിൻ്റെ കൂടെ, ആരൊക്കെയാണ് മദ്യത്തിനെതിര് എന്ന കാര്യമാണ് ഉരുത്തിരിഞ്ഞ് വരാൻ പോകുന്നത് എന്ന് ഈ മാതൃഭൂമി വാർത്തയും നമ്മോട് പറയുന്നു. ഈ വാർത്തകളൊക്കെ സുധീരൻ്റെ സുധീരമായ വിജയത്തെക്കുറിച്ചാണ് ആഘോഷിക്കുന്നത് എങ്കിൽ ജനയുഗത്തിൻ്റെ ലീഡ് വാർത്ത കാണുക, സുധീരൻ മുട്ടുകുത്തുന്നു എന്നാണ് അതേ സംബന്ധിച്ച വാർത്താ ജനയുഗം നൽകുന്നത് ലീഡ് വാർത്തയുമാണ്. കോഴപ്പണത്തിന് വേണ്ടി ബാറുകൾ തുറന്നു നൽകാൻ സമ്മർദ്ദം, ബാറുടമകൾക്ക് ഉമ്മൻചാണ്ടിയുടെയും മന്ത്രി ബാബുവിൻ്റെയും ഉറപ്പ്. അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ സുധീരൻ മുട്ടുകുത്തിയതുപോലെ ഇക്കാര്യത്തിലും മുട്ടുകുത്തും എന്നാണ് ജനയുഗം പറയുന്നത്. മദ്യകോഴയിൽ മുങ്ങിയ കോൺഗ്രസിന് മുന്നിൽ സുധീരൻ മുട്ടുമടക്കുന്നു. കോഴപ്പണത്തിന് വേണ്ടി അടച്ചിട്ട ബാറുകൾ തുറന്നു നൽകാനായി മദ്യരാജാക്കന്മാരുടെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, എക്സൈസ് മന്ത്രി K ബാബു എന്നിവരുടെയും നേതൃത്വത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായി സുധീരൻ സർക്കാരിൻ്റെ നിലപാടുകൾക്ക് വിധേയനാകും, ഒടുവിൽ മുട്ടുകുത്തുക തന്നെ ചെയ്യും എന്ന് പ്രവചിക്കുന്നു ജനയുഗം ഈ ലീഡ് വാർത്തയിൽ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായ മറ്റൊരു ചേരി തിരിവ് കൊല്ലത്ത് നിന്നൊരു വാർത്തയിലൂടെ നമുക്ക് കാണാം. പ്രതാപവർമ്മ തമ്പാനെ മാറ്റണം എന്ന് പറയുന്നത് മറ്റൊരു കോൺഗ്രസ് നേതാവ് R ചന്ദ്രശേഖരൻ, INDUC നേതാവ്. അദ്ദേഹം പ്രത്യേകിച്ചൊരു ഗ്രൂപ്പ് യോഗം തന്നെ വിളിച്ചു കൂട്ടാൻ പോകുന്നു അത്രേ. ഏതായാലും വരും ദിവസങ്ങളിൽ ആ വാർത്ത നമുക്ക് കാണാനാകും. DCC പ്രസിഡന്റ് G പ്രതാപവർമ്മ തമ്പാനെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് PUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ KPCC പ്രസിഡന്റ് VM സുധീരന് പരാതി നൽകിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് നമ്മെ തേടിയെത്തുന്ന മറ്റു വാർത്തകളുണ്ട്. വാരണാസിയിൽ മോഡിയുടെ ഷോ, അത് ഇന്നലെയായിരുന്നു. വാരണാസിയിൽ മോഡി പ്രകടന, ക്ഷമിക്കുക, അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് വരണാധികാരിക്ക് പത്രിക സമർപ്പിച്ചു. വാരണാസിയിൽ മോഡി ഷോ ആവേശത്തിരയിളക്കി മോദിയുടെ പത്രികാ സമർപ്പണം ഇന്നലെ നടന്നു. റോഡ് ഷോയും ഉണ്ടായിരുന്നു. ഇരമ്പിയാർത്ത പുരുഷാരം ജയാരവും മുഴക്കി കൂറ്റൻ റോഡ് ഷോ. വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ പത്രികാ സമർപ്പണം ആവേശഭരിതമായിരുന്നു. ക്ഷേത്രങ്ങൾ തന്നെ എത്തിച്ചത് ഗംഗാദേവിയാണെന്നും വാരണാസിയെ ലോകത്തിൻ്റെ ആത്മീയ കേന്ദ്രമാക്കുമെന്നും മോഡി പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എന്നെ ഇവിടേക്ക് നയിച്ചത് BJP അല്ല, ഞാനായിട്ട് വന്നതുമല്ല, മറിച്ച് ഗംഗാദേവിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഒരു കൊച്ചുകുഞ്ഞിന് അമ്മയുടെ മടിത്തട്ടിലെത്തുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത്. അഹമ്മദാബാദ് നഗരത്തിലെ തെരുവീതികളിൽ കൂടി ഒരിക്കൽ ഒഴുകിയത് 2000-ത്തിലധികം ആളുകളുടെ ജീവരക്തമായിരുന്നു. ആ ജീവരക്തത്തിൻ്റെ നദി നീന്തിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ തുടർന്നും അവരോധിതനായത്. ഇതാ ഇവിടെ ഗംഗയെ അമ്മയാക്കി മോഡി ചിത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഗംഗ എപ്പോഴാണ് ചുവക്കുന്നത്.
എന്ന് പേടിച്ചു പോകും സാധാരണ മനുഷ്യർ. മറ്റൊരു വാർത്ത കൂടി മോദിയുമായി ബന്ധപ്പെട്ട് പത്രലോകം തരുന്നു. അത് പൊതുവൃത്താന്തം പേജിൽ മംഗളം തന്നിരിക്കുന്നു. യശോദാബെൻ രാംദേവിൻ്റെ ആശ്രമത്തിലെന്ന് സൂചന. തടവുകാരിയായി മാറിയിരിക്കുന്നു ഒരിക്കൽ കൂടി നരേന്ദ്രമോദിയുടെ ഭാര്യ. തൻ്റെ ഭാര്യയെന്ന് നരേന്ദ്രമോദി വെളിപ്പെടുത്തിയതിന് പിന്നാലെ തീർത്ഥാടനത്തിന് പുറപ്പെട്ട യശോദാബെൻ ഇപ്പോൾ യോഗാ പരിശീലകൻ രാംദേവിൻ്റെ ഋഷികേശിലുള്ള ആശ്രമത്തിലുണ്ട് എന്ന് സൂചനകൾ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ യശോദാബെന്നിന് ഒളിവ് ജീവിതമാണ് ഇവിടെ വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി തുറന്നു പറയാൻ മംഗളം മടിക്കുന്നില്ല. ഇന്ന് കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കോടതിയുടെ നിരീക്ഷണമാണ്. ലിവിംഗ് ടുഗതറിൽ കുട്ടികളുണ്ടായെങ്കിൽ അവരെ വിവാഹിതരായ ദമ്പതികളായി കണക്കാക്കും. ലിവിംഗ് ടുഗതർ മാതാപിതാക്കളെ വിവാഹിതരായി പരിഗണിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാ പത്രങ്ങളും തന്നിട്ടുണ്ട്. കേരള കൗമുദി അത് അവസാന പുറത്ത് വളരെ പ്രാധാന്യത്തോടെ തരുന്നു. മലയാളികൾ തൂങ്ങിമരിക്കാൻ സാധാരണഗതിയിൽ കണ്ടെത്തുന്ന സ്ഥലങ്ങളിൽ ഇടങ്ങളിൽ ഒന്നാണ് പോലീസ് സ്റ്റേഷൻ എന്ന് നമുക്കറിയാം. പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ തൂങ്ങി മരിച്ചിരിക്കുന്നു. സ്ത്രീയുടെ പ്രായം 23, കാഴ്ചയിൽ സുന്ദരി. അതുകൊണ്ട് തന്നെ വാർത്തയ്ക്ക് പ്രാധാന്യം ലഭിക്കും. മാതൃഭൂമി അത് ഒന്നാം പേജ് വാർത്തയാക്കിയിരിക്കുന്നു. പോലീസ് കസ്റ്റഡിയിൽ യുവതി തൂങ്ങി മരിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്താതെ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ച യുവതി സ്റ്റേഷനിലെ ഫാനിൽ തൂങ്ങി മരിച്ചു. എടപ്പാൾ മാണൂർ കൊട്ടുകാട്ടിൽ പരേതനായ സൈനുദ്ദീൻ്റെ മകൾ ഹനീഷയാണ് പോലീസ് സ്റ്റേഷനിൽ വനിതാ സെല്ലിന് പുറത്ത് ഫാനിൽ തൂങ്ങി മരിച്ചത്. മരിച്ച അനീഷയുടെ ചിത്രവും മാതൃഭൂമി ഒന്നാം പേജിൽ തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. തെരഞ്ഞെടുപ്പ് ഒരു പാലമാണ്. സ്ഥാനാർത്ഥികളാകട്ടെ അതിലെ യാത്രക്കാരുമാണ്. പാലത്തിൽ വെച്ച് നാരായണ നാരായണ എന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. എന്നാൽ അത് കടന്നാലോ? ഈ കാർട്ടൂൺ കാണുക. ഇത് ആറാം ഘട്ടം തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്ത് പച്ചകുത്തിയ വിരലുയർത്തിയ വോട്ടർ സ്ത്രീ. ആ വോട്ടർ സ്ത്രീ തൻ്റെ പച്ചകുത്തിയ വിരലിനോട് ചോദിക്കുന്നു. ആ വിരൽ പറയുന്നത് കാണുക. വിരൽ വളർന്ന് 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 ഒരു രാഷ്ട്രീയക്കാരനായി മാറുന്നു. തുടർന്ന് ടാറ്റ പറഞ്ഞ് സ്ഥാനാർത്ഥി പോയി. സ്ത്രീയെ ഉപേക്ഷിച്ച് സ്ഥാനാർത്ഥി പോകുന്നു. ഇനി അടുത്ത തവണ കാണാം. പാലം കടന്നപ്പോൾ സ്ഥാനാർത്ഥി കുരായണ എന്ന് പറഞ്ഞു എന്നാണ് ഈ ഹിന്ദുവിലെ സുരേന്ദർ കാർട്ടൂൺ നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എല്ലാ നടകളിലൂടെയും നിധികൾ കടത്തപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഗതങ്ങളെയും അന്തർഗതങ്ങളെയും വഹിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു വടക്കേ നട ചിത്രം കാണുക. ക്ഷേത്രത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കാനായി വടക്കേ നടയിൽ കുഴിച്ചപ്പോൾ ഭൂമിക്കടിയിൽ കണ്ട പടിക്കെട്ടുകളാണ് ജന്മഭൂമി ഒന്നാം ജന്മഭൂമിയുടെ ഒന്നാം പേജ് ഇന്ന് തരുന്ന ദൃശ്യം. ഈ പടിക്കെട്ട് ഏത് രഹസ്യ അറയിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്ന് ഭാവി വർത്തമാനത്തിൽ നമുക്ക് കാത്തിരിക്കാം. കാണാം, കാത്തിരിക്കാം. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.